Hi friends, welcome back to our channel. We are going to see the video. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ പാത എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനവും കൂട്ടിക്കലുമായി ഒന്നിക്കുന്ന ഒരു പാതയാണ് മുണ്ടക്കയത്തു നിന്നും ജസ്റ്റ് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കൂട്ടിക്കൽക്ക് പക്ഷേ മുണ്ടക്കയത്തു നിന്നും ഏകദേശം ഒരു 22 കിലോമീറ്റർ ദൂരമുണ്ട് കുട്ടിക്കാനം ആ കുട്ടിക്കാനവും കൂട്ടിക്കലുമായി യോജിക്കുന്ന ഏറ്റവും അടുത്ത പാതയും കൂടിയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത കൂട്ടിക്കൽ എന്ന പ്രദേശത്തെ വന്ന താവളം അടിച്ച മർഫി സാഹിബാണ് ഈ റോഡ് ഉണ്ടാക്കാൻ കാരണക്കാരൻ മർഫി സാഹിബിന്റെ കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബർ തന്നെയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് കുട്ടിക്കാനം അതായത് കുട്ടിക്കാനത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് ഏലവും തേയിലയുമായിരുന്നു ഈ തേയിലയും ഏലവുമായുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയാണ് കുട്ടിക്കയ്ക്ക് ഇങ്ങനൊരു പാത ആദ്യമായി രൂപപ്പെട്ടത് അന്നത്തെ കാലത്തിന് ശേഷം ഇതുവരെയായിട്ടും ഈ റോഡിനൊരു പുരോഗമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല അന്നത്തെ ആ റോഡ് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ കാണുന്നത് അതായത് പുതിയതായിട്ട് ഒരു ഭാവ വ്യത്യാസം ഈ റോഡിന് വന്നിട്ടില്ല പണ്ട് കാലത്ത് എങ്ങനെയാണോ പണ്ടത്തെ ആൾക്കാർ ഇതിൽ സഞ്ചരിച്ചിരുന്നത് അതേപോലെയുള്ള റോഡ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കാറ്റ് പോയെന്നൊരു പണി വ്യത്യാസം ചെറിയൊരു പണി നമ്മൾ തയ്യാറ് തന്നെന്ന് തോന്നുന്നു ഇനി യാത്ര ഞാനും അഞ്ചലും മാത്രമാണ് വണ്ടി ചെറുതായിട്ട് പഞ്ചറായ സീനുണ്ട് പഞ്ചറായിട്ടില്ല കാറ്റ് കുറവ് കാണിക്കുന്നുണ്ട് നമ്മുടെ അസീസും അസീറും കൂടെ സങ്കടപ്പെട്ട് മിക്കിയും പോവുകയാണ് മദാമക്കുളം കാണാതെ അപ്പൊ അടുത്ത ദിവസം ഇവന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ വരുന്നതാണ് അപ്പൊ ഞാനും അഞ്ചലും ഏതായാലും ഇവിടം വരെ വന്നാലേ യാത്ര തുടരുകയാണ് മദാമക്കുളം കണ്ടിട്ട് ഞങ്ങൾ തിരിക്കുന്നുള്ളൂ എന്ന വിശ്വാസത്തിലാണ് ആ ഒരു ഞങ്ങളുടെ ആ ടൂർ ഏതായാലും ഞങ്ങൾ രാവിലെ ഞങ്ങൾ തന്നെ വരാനാണ് ഇരുന്നത് എങ്കിലും ഇടനേരം കൊണ്ട് അവന്മാരും കൂടെ വന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു ഇപ്പൊ ആകെപ്പാടെ ഒരു ഒരു എന്തോ ഒരു വിഷമം പോലെ അവന്മാർക്ക് കാണാൻ പറ്റാ പോയതിൽ ഞങ്ങൾ വന്നതിനാൽ ഏതായാലും ഈ വീട് ഇടേണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മദാമക്കുളത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളും തിരിച്ചിപ്പോൾ പോയേനെ സിംഗിൾ റോഡേ പറ്റത്തുള്ളൂ സിംഗിൾ റോഡിന് വളരെ ബുദ്ധിമുട്ടാണ് ഒരാള് പറന്ന് വരുന്ന ഓഫറ് വരുന്നുണ്ട് ഒരുപാട് പേര് ഓഫ് റോഡിലേക്ക് വരുന്നുണ്ട് ആ ഉറുമ്പിക്കരന്ന് കയറി വന്നു അവർ ജീപ്പയിലാണ് ഇത് ഇതുപോലെ ഓഫ് റോഡ് ജീപ്പേ വരുവാണെങ്കിൽ ഓഫ് റോഡ് ജീപ്പേ വരുവാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് പക്കായിട്ട് പോവാം ഇതുപോലത്തെ ഓഫ് റോഡ് ജീപ്പ് വരുവാണെങ്കിൽ പക്കായിരിക്കും ശരിപ്പോൾ ഉറുമ്പിക്കരവരെ കയറി ഇങ്ങോട്ട് വന്നേക്കുന്നതാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി അവിടെയാണ് അതുകൊണ്ട് ആ വെള്ളം ഒഴുകുന്ന കണ്ടോ അവിടെയാണ് നമുക്ക് എത്തേണ്ടത് ഓരോ കട്ടർ റോഡും കഴിഞ്ഞിട്ട് അറിയാൻ ഒരു നല്ല റോഡ് വരുമ്പോഴത്തേക്ക് എന്നെ നടത്തി മടിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ് അതാണ് ഒത്തിരിയുണ്ട് കേട്ടോ കട്ടറാണ് ഇപ്പോഴൊക്കെ വന്നേക്കണം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ഐഡിയ ഇല്ല
കൂടെ വന്ന അസിക്ക് ഈ സ്ഥലം നല്ലപോലെ അറിയായിരുന്നു, അവൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ള. പക്ഷെ അവൻ പോയി വഴിക്ക് വെച്ച്, നമുക്ക് അതിനെ തപ്പി നടക്കാം അതേ പറ്റത്തുള്ളൂ. അഞ്ചല വണ്ടി നടന്നു. കടുവ പുലിയൊക്കെ ഉണ്ടോന്ന് നമുക്കറിയത്തില്ല, നല്ല ഇടുങ്ങിയ വഴികളാണ്. എടുത്തോ ഇല്ല, ഞങ്ങൾക്ക് ആകപ്പാടെ പെട്ടോന്നും സംശയമുണ്ട്. ഏതായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലിൻ്റെ അകത്തൂടെ കേട്ടോ നടക്കുന്നത്, ആൾക്കാരൊക്കെ ഉണ്ട്, രസമാണ്. ഇത് ഞങ്ങൾ തന്നേ ഉള്ളൂ, എന്നാലും ആ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ എത്തിയെന്ന് തോന്നുന്നുണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് നല്ലപോലെ കേൾക്കാം. പക്ഷെ നല്ലൊരു കുഴിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അഞ്ചു തന്നെയല്ലേ വെള്ളത്തിൻ്റെ ഒച്ച നിങ്ങൾക്കും കേൾക്കാൻ പറ്റുമെങ്കിൽ, പക്ഷെ ഭയങ്കര തെന്നലുള്ള സ്ഥലമാണ്. ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം ഇത് തന്നെയാണ്, നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അറ്റ്ലാസ്റ്റ് മദാമ്മ കുളത്തിൽ എത്തിയിരിക്കുന്നു. നല്ല ആഴമുണ്ട് കേട്ടോ വെള്ളത്തിനെ, നല്ല ആഴമുണ്ട്. ഏതായാലും നല്ല ശുദ്ധ വെള്ളം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അൻസലാർത്തുല്ലസിച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആകപ്പാടെ സങ്കടം അവന്മാർക്ക് വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. വീണ്ടും താഴോട്ട് പോയിട്ട് ഒരു കുളം പോലെയാണ് ആകുന്നത്. അവിടെ നല്ല കല്ലുണ്ട്, നല്ല ഉരുളുപൊട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഏതായാലും അടിപൊളി അടിപൊളി. കാത്ത് രണ്ടവന്മാര് മാറി നിൽക്കും. അവന്മാരുടെ വണ്ടി പഞ്ചറാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പൊ എത്രയും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഞെക്കണം. ഇനി ഇതുപോലുള്ള ഞങ്ങളുടെ നാട്ടിലെ, അതായത് വേറെ എങ്ങോട്ടും ഞങ്ങൾ ഇപ്പൊ ആദ്യം പോകുന്നില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ നിങ്ങൾക്കായ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഇനി ഞങ്ങൾക്ക് കുറെ സ്ഥലങ്ങളുണ്ട്, വഴിയെ നമുക്ക് പരിചയപ്പെടാം. ഏതായാലും നിങ്ങളുടെ മുമ്പിലേക്ക് അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരെ